Hello, my dear students. Good morning and welcome back to Professional Business Skills. Today we are going to deal with the 22nd session of this subject. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോക്സ് കണ്ടിരുന്നു. ആ മോക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോക്സ് നമുക്ക് ഒരു ഓപ്പൺ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ മോക്സിൽ നമുക്ക് പല ഗോൾസും ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സുകളെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് ഔട്ട്വാർഡ് ഫേസിംഗ് കാറ്റഗറി ആൻഡ് ഇൻവാർഡ് ഫേസിംഗ് കാറ്റഗറി കോഴ്സസ്. ഇപ്പം നമ്മൾ മൊത്തം അഞ്ച് കാറ്റഗറി ഓഫ് മോക്സ് കോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറിയും സെക്കൻഡ് കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്വാർഡ് ഫേസിംഗ് ആയിട്ടുള്ള കോഴ്സാണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫെസിലിറ്റീസിന് കാണിക്കുന്ന രീതിയിലുള്ളതാണ് ആ കോഴ്സസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മോക്ക് കോഴ്സ് കണ്ടാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനാണ് കൂടുന്നത്. അതേസമയം സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് കോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവാർഡ് ഫേസിംഗ് ആണ്. അത് സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കോഴ്സ് പറയുകയാണ് ടീച്ചിങ് ഷോ കേസ്. ഇത് ജനറൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഷോ കേസ് ചെയ്യാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള അപ്പീല്, അതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ടീച്ചിങ് ഷോക്കേസ് എന്നുള്ള ഇത്തരത്തിലുള്ള മോക്സ് കോഴ്സസ്. അത് ഔട്ട്വാർഡ് ഫേസിംഗ്, അതായത് ആ ഓർഗനൈസേഷൻ ആ കോളേജിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ, ആ കോളേജിനെ കുറിച്ച് നല്ല അപ്പീൽ കിട്ടാൻ വേണ്ടിയിട്ട്, പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കോഴ്സസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗേറ്റ്വേ സ്കിൽസ്. ഇങ്ങനെയുള്ള മോക്സ് എന്ന് പറഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക, അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ എയിംഡ് അറ്റ് പ്രോസ്പെക്റ്റീവ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. വിത്ത് ഇൻറ്റൻഷൻ ടു പ്രിപ്പയറിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ് പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസ് ഫോർ എ പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡി. ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ അവരുടെ അപ്സ്കില്ലിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കോഴ്സാണ് ഗേറ്റ്വേ സ്കിൽസ്. ഓക്കെ, പിന്നെ ഗ്രാജുവേറ്റ് ലിറ്ററസി, ഇതും ഇൻവാൾഡ് ഫേസിംഗ് കോഴ്സാണ്. ഇത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. പ്രൊവൈഡ് സ്റ്റുഡൻസ് എൻട്രിങ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ ഓഫ് സ്റ്റഡി, അവരെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റഡിയിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, അതിന് നെസസറി ആയിട്ടുള്ള സ്കിൽസ് കൊടുക്കുക. പ്രൊപ്പോസൽ റൈറ്റിംഗ് സ്കിൽസ്, റിസർച്ച് മെത്തേഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ അവർക്ക് അങ്ങനത്തെ സ്കിൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഗ്രാജുവേറ്റ് ലിറ്ററസി, അതും നമ്മളുടെ എന്താണ് ഇൻവാൾഡ് ഫേസിംഗ് കോഴ്സസ് ആണ്. ഇനി നമുക്ക് ഒരു ഇൻവാൾഡ് ഫേസിംഗും ഒരു ഔട്ട്വാർഡ് ഫേസിംഗ് കോഴ്സ് ഉണ്ട്, അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പ്രൊഫഷണൽ ഷോക്കേസ് എന്ന് പറഞ്ഞൊരു ഇൻവാൾഡ് ഫേസിംഗ് കോഴ്സാണ്. ഇത് നമുക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. പിന്നെ ലാസ്റ്റ് വൺ റിസർച്ച് ഷോക്കേസ്, ഇത് ഔട്ട്വാർഡ് ഫേസിംഗ് കോഴ്സാണ്. ഇത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ റിസർച്ച് എക്സലൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതിനുള്ള നല്ല അപ്പീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിസർച്ച് ഷോക്കേസ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഇൻവാൾഡ് ഫേസിംഗ് ആൻഡ് ഔട്ട്വാർഡ് ഫേസിംഗ് ആയിട്ടുള്ള മോക്സിൽ വരുന്ന കോഴ്സസ്. ഇനി ഇപ്പൊ പുതിയതായിട്ട് എമർജ് ചെയ്യുന്ന കുറെ മോക്സിന്റെ കോഴ്സസ് ഉണ്ട്, അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്ന് OBC, ഇറ്റ് ഈസ് ഓപ്പൺ ബൗണ്ടറി കോഴ്സ്. ഏത് ഔട്ട്സൈഡ് ഡേഴ്സിനും സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇതിൽ എൻറോൾ ചെയ്യാം. അത് പല ഡിഫറെന്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് OBC, ഓപ്പൺ ബൗണ്ടറി കോഴ്സ്. പിന്നെ സ്മോൾ പ്രൈവറ്റ് ഓൺലൈൻ കോഴ്സ്,
ചില ചില ആൾക്കാരെ മാത്രം ചില പർട്ടിക്കുലർ രീതിയിലുള്ളവർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. പിന്നെ മാസീവ് ഓൺലൈൻ കോഴ്സ്, അത് എല്ലാവർക്കും ജനറൽ ആയിട്ട് നമ്മുടെ ഒ ബി സി പോലെ തന്നെ. പിന്നെ വാർഡ് മോക്ക്, വാർഡ് മോക്ക് കോഴ്സ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിൽ എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു ചെറിയ സ്റ്റൈപ്പൻഡോ അങ്ങനത്തെ ഒരു രീതിയിൽ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള കോഴ്സാണ് അത് റാപ്റ്റ് മോക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എമേർജിംഗ് മോക്ക് കോഴ്സസ് വരുന്നത്. അപ്പോൾ റാപ്റ്റ് കോഴ്സിൽ അങ്ങനത്തെ ഒരു ചെറിയ സ്റ്റൈപ്പൻഡൊക്കെ ശരിക്കും അവർ ആ കോഴ്സിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ മോക്ക് കോഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന് ചില കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും അപ്ഡേഷൻസും അതുപോലെ കൂടുതൽ അതിൽ അപ്ഗ്രഡേഷൻസ് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, മോക്സില് നമുക്ക് ചില ഇഷ്യൂസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഒന്ന് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഫോംസിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഡിഫറൻസിൽ പറഞ്ഞിരുന്നു, അൺകൺവെൻഷണൽ നോൺ കൺവെൻഷണൽ സർട്ടിഫിക്കറ്റ് ആണ് മോക്സിൽ കൊടുക്കുന്നത്. ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ള കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് പലർക്കും ഒരു താല്പര്യക്കുറവ് വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ലിറ്ററസി ആവശ്യമായിട്ട് വരുന്നുണ്ട്, കാരണം ഒരു ലേമാനിന് പോയിട്ട് ഒരു മോക്കിൽ അത് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പറയുമ്പോൾ മോക്ക് മാസീവായിട്ട് നമ്മളുടെ ആൾക്കാരെ എന്ത് ക്വാളിഫിക്കേഷൻ ലെവലുകൾക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ആ മോക്സ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഡിജിറ്റൽ ലിറ്ററസി വേണ്ടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ ആയാലും, കാരണം മോക്സിൽ ഒരുപാട് വീഡിയോ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു കണക്ടിവിറ്റി, നല്ലൊരു ബാൻഡ് വിത്ത് ഉള്ള കുറച്ച് പ്രൈസ്ലി ആയിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മോക്സിൽ നമുക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ അധികം കോഴ്സും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അപ്പം റീജിയണൽ ലാംഗ്വേജ് മാത്രം അറിയുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കോപ്പി റൈറ്റിംഗ് ആയാലും പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മോക്ക് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് വഴിയുള്ള കോപ്പി റൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡിനും ഫ്ലെക്സിബിലിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു ഈ ഫീലിംഗ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മോക്കിലുള്ള ഇഷ്യൂസ്, എങ്കിലും മോക്ക് ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഓപ്പൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളുടെ മോക്ക് എഡ്യൂക്കേഷൻ കോഴ്സസ് മോക്ക് പ്ലാറ്റ്ഫോം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അപ്പം ഈ മോക്ക് പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ കൺട്രോളിംഗ് സിസ്റ്റം, പിന്നെ അതിനുള്ള ഇ ലൈബ്രറീസ്, എഡ്യൂക്കേഷൻ മീഡിയ ഫയൽസ്, ഇ ബുക്സ്, ഇങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് വേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഒത്തിരി അധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, ഓപ്പൺ എഡ്യൂക്കേഷൻ, അതിൻ്റെ കൂടെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഈ കണ്ടന്റ്, ഇതെല്ലാം എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഇഗ്നോ, ഇഗ്നോവിൻ്റെ നാഷണൽ ഡിജിറ്റൽ റെപ്പോസിറ്ററി, ദാറ്റ് ഈസ് NDR. ഈ നാഷണൽ ഡിജിറ്റൽ റെപ്പോസിറ്ററി എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ഡേറ്റ കളക്ഷൻ ആൻഡ് കൺട്രോളിംഗ് സിസ്റ്റമാണ്. ഇതുവഴി നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ഒരുപാട് കോഴ്സിൻ്റെ ഈ കണ്ടൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പല പേരിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാക്ഷാത് എന്ന് പറയുന്ന ഇത്തരത്തിൽ ഈ കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിൽ ശിക്ഷ എന്ന് പറഞ്ഞിട്ട് CBSE സ്കൂളിൽ +1 +2 കുട്ടികൾക്ക് അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, റൂറൽ സ്കൂൾസിലുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കണ്ടൻറ് വിദ്യാവാഹിനി എന്നുള്ള രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പല സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എൻഹാൻസ്മെൻറ്റിലൂടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ കുറേ പ്രോഗ്രാംസ് നമ്മുടെ
ഇന്ത്യൻ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുള്ളതിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എർനെറ്റ് ആണ്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ പല സ്കൂൾസിനെയും കോളേജസിനെയും ഒരു നെറ്റ്വർക്ക് കണക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് സ്കൂൾസും കോളേജും ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് എഡുസാറ്റ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ ഒരു അസോസിയേഷനായിട്ട് ഫോം ചെയ്യാനായിട്ട് CEC എന്ന് പറഞ്ഞിട്ടുള്ള കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവഴി നമുക്ക് ടെലിവിഷൻ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ നോളേജ് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ള സംവിധാനങ്ങൾ ഇതിലൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വിക്ടർ ചാനൽ വഴി ഈ കൊറോണ കാലത്ത് വരുന്ന കോഴ്സസ് ക്ലാസ്സസ് എല്ലാം ഈ ഒരു സപ്പോർട്ടിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ ലൈബ്രറീസ് തമ്മിൽ കണക്ട് ചെയ്ത് ഈ ലൈബ്രറി ഫെസിലിറ്റി എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാനായിട്ട് UGC ഇൻഫ്ലിപ് നെറ്റ്, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ, ഇതും നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ഫോം ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ പല പ്ലാറ്റ്ഫോംസും നമ്മുടെ ഇന്ത്യയിൽ പല രീതിയിലും ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഈ ഓപ്പൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ ഓൺലൈൻ കോഴ്സായിട്ട് ഒരു ശരിക്കും ഒരു ഓൺലൈൻ കോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ മോക്ക് ഫോം ചെയ്തത് 2013 EPG പാഠശാല എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഇൻഫ്ലിപ്നെറ്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ്. UGC സപ്പോർട്ടോട് കൂടിയിട്ട് ഇംപ്ലിമെന്റ് ഫോം ചെയ്തിട്ടുള്ള കോഴ്സാണ് ഇത്. ഇത് ശരിക്കും ഈ കണ്ടന്റ് റെപ്പോസിറ്ററിയിലും കുറച്ചുകൂടി ഭേദപ്പെട്ടില്ല. അപ്പൊ ജസ്റ്റ് ഈ കണ്ടന്റ് മാത്രം പ്രൊവൈഡ് ചെയ്യാന്നുള്ളതല്ല, ഒരു കോഴ്സായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പം ഗവൺമെന്റ് തന്നെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ സ്വന്തം പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും മാത്രമേ ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ഉള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ചില ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ആദ്യം വരുന്നത് സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ സ്വന്തമായിട്ട് ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്. അതിലും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRD ഫോം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് NPTEL, ദാറ്റ് ഈസ് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഇത് 2003 ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് IITസും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc, അങ്ങനെ 7 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് ഓൺലൈനായിട്ട് ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഹ്യൂമാനിറ്റീസ്, മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള പല വെറൈറ്റി കോഴ്സുകൾ ഈ നെറ്റ് വഴി അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ കോഴ്സാണ്. ഇനി സർട്ടിഫിക്കേഷൻ വേണ്ടവർക്ക് നോമിനൽ ഫീസിൽ സർട്ടിഫിക്കേഷൻ നേടാം. അത് എവിടെ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് നെപ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി ബാക്കി അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ.